അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ കുല്ലി അബ്ദി മുസ്തഫ മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി വനീബ്. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راجة أنبدانا നിന്നോട് ഞങ്ങൾ എരന്ന് ചോദിക്കുന്നു, റഹ്മാനെ ഞങ്ങളെ മജ്ലിസ് നീ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി തരണം അല്ലാ, നീ അംഗീകരിക്കുന്ന മജ്ലിസാക്കി തരണം അല്ലാ. ഞങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരെയും നിന്റെ മഹലായ ഫതില് കൊണ്ട് അംഗീകരിച്ചു തരണം അല്ലാ. ബഹുമാനം يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين. ما لا يا رب سبحانه وتعالى ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചു പറയുകയാണ്, മുഅ്മിനുകളെ നിങ്ങൾ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം, അല്ലാഹു തആലനെ നിങ്ങൾ പേടിക്കണം. എന്നിട്ടും മേലായ റബ്ബ് പറയുന്നു വകൂനു മാ സ്വാദിഖീൻ, നിങ്ങൾ ആവണം സാദിഖീങ്ങളായ മഹാന്മാരായ കസ്വലുലുമുള്ളവരായ വലിയ വലിയ മഹാന്മാരോ കൂടെ നിങ്ങൾ ആവണം. വെറും ഈമാനുള്ളത് കൊണ്ട് മതിയാവേല. കാര്യത്തിന് മുഅ്മിനീങ്ങളോട് പ്രത്യേകമായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അന്തുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ വലിയ അവസ്ഥക്കാരാണ് എന്ന് മേലായ റബ്ബ് പറഞ്ഞു കാണിച്ചിട്ടുണ്ട്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ഏതെങ്കിലും ഒരാണോ പെണ്ണോ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പേടിച്ചാൽ തൊറോടിപ്പാടിനെ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നതാണ്. മാത്രമല്ല വിചാരിക്കാത്ത ഭാഗത്തു കൂടി എന്തെല്ലാം വിജയം വേണമോ അതെല്ലാം കിട്ടുന്നതാണ്. ഇങ്ങനെ ആയിരിക്കവേ മേലായ റബ്ബ് പറയുന്നു, നിങ്ങൾ അങ്ങനെ മുഅ്മിനീങ്ങളായതുകൊണ്ട് പോരാ, തഖ്വ ചെയ്തത് കൊണ്ട് പോരാ, പിന്നെ എന്ത് വേണം? വലിയ ആളെ കൂടെ, പട്ടാങ്ങായ മഹാത്മാക്കൾ, ഉയർന്ന ദർജക്കാർ, കിസ്വലുലുമുള്ളതായിരിക്കുന്ന വലിയ വലിയ മഹാന്മാർ, അവരെ കൂടെ നിങ്ങളാവണം. നിങ്ങൾക്ക് വെറും ഒരു ഈമാനുള്ളത് കൊണ്ട് മതിയാവുകയില്ല, മുത്തഖിയായതുകൊണ്ട് മതിയാവുകയില്ല, വലിയ വലിയ മഹാന്മാരുടെ കൂടെ നിങ്ങളാവണം. അപ്പൊ നമ്മളെ കാഴ്ചയിൽ ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച നിലക്ക് വലിയ മഹാനായിട്ട് നമ്മൾ കണ്ട കൂട്ടത്തിൽ വെച്ചിട്ട് വലിയ ഓറാണ് ഉള്ളാളത്തോർ. ഞാൻ ഉള്ളാളത്തോരെ സദസ്സിലും ഓരെ ഹദറത്തിലും ഒരു ഉള്ള സമയത്തും ഞാൻ ഉള്ളാളത്തോർ എന്ന് മാത്രമേ പറയാറുള്ളൂ. എനിക്ക് കൂടുതൽ പറയാൻ പേടിയാകുന്നു. അതേസമയത്ത് ബഹുമാനമുള്ളവർ വഫാത്തായ നേരത്ത് ബഹുമാനമുള്ളവരെ ദർബാറിലേക്ക് പോയപ്പോൾ മേലായ റബ്ബ് സുബ്ഹാന വതആല ഓരെ കാണിച്ചു തന്നു. അതേസമയത്ത് കാണാതെ മുഖം കാണാതെ പിരിഞ്ഞു പോയവർ പെരുത്തുണ്ട്. ഉണ്ടെങ്കിലും ഈ മിസ്കീനായ അരിക്കുഞ്ഞി അവിടെ എത്തിയപ്പോൾ നമ്മളെ പ്രിയക്കാർ ബഹുമാനമുള്ളവരുടെ മക്കൾ എനിക്ക് മുഖം കാണിച്ചു തന്നു. മുഖത്തിനെ ഞാൻ തൊട്ടുമുത്തി റാഹത്തായി. അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട് ഒരു യാസീനൊക്കെ ഓതി നല്ലോണം എന്നെ കൊണ്ടാകും പോലെ ഞാൻ ദുആരിക്കുകയും ചെയ്ത്. അങ്ങനെയുള്ള ആ വലിയ മഹാനേതാവ് ഓറി എന്ത് ചെയ്യുന്നു, അവരെ കൂടെ നിങ്ങളാവണം. വെറും ഈമാനുള്ളെന്ന് പറഞ്ഞാൽ മാത്രം പോവുകയില്ല. അപ്പോൾ എന്ത് മനസ്സിലായെന്നറിയോ, വലിയ വലിയ ആളെ കൂടെ കൂടണമെന്ന് പറയുമ്പോൾ
ആ വലിയ വലിയ മഹാത്മാക്കൾ എന്താ ചെയ്യുന്നത് നമ്മൾ കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 96 വയസ്സ് വരെ ബഹുമാനമുള്ള ഉള്ളാളത്തോട് പരിശുദ്ധമായ കിതാബ് ചൊല്ലി കൊടുത്തിട്ട് സമയം കഴിച്ചവരാണ്. മാത്രമല്ല ഓറ് ഓതി പഠിക്കുന്ന കാലത്ത് ദർസ് നിർത്തി വന്നാൽ നാട്ടിലും നാട്ടിൻ്റെ അടുത്തായിട്ടും പഠിക്കുന്ന ഓമന മുത്തലിമീങ്ങൾ ആരൊക്കെയുണ്ടോ ഉള്ളവരൊക്കെ വിളിച്ചു വരുത്തി നല്ല ഭാഷയിൽ പരിശുദ്ധമായ കിതാബുകളെ ആ ഓമന മുത്താലിമീങ്ങൾ പലയിടത്തും പഠിക്കുന്നവരാണ്. ആ പഠിച്ചവർ ശബമാസത്തിലോ മറ്റോ ലീവിൻ്റെ സമയത്ത് വന്നിരുന്നാൽ ഉള്ളാളത്തോറ് എല്ലാവരെയും വിളിക്കും, വിളിച്ചിട്ട് പല ഉലൂമിൻ്റെ വകുപ്പുകളെല്ലാം കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ബഹുമാനമുള്ളവരുടെ സ്വഭാവം. എന്ന് മാത്രമല്ല, ഒരാൾ ബഹുമാനമുള്ളവരെ കാണാൻ പോയാൽ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. മാത്രമല്ല വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ പറയുകയും ചെയ്യും. ഞാനൊരിക്കൽ പോയി, ഞാൻ സാധാരണ പോകലുണ്ട്. എന്ന് മാത്രമല്ല തറാവീഹ് നിസ്കാരം നിസ്കരിക്കലുണ്ട്, വിത്ര് നിസ്കാരം നിസ്കരിക്കലുണ്ട്. ബഹുമാനമുള്ള ഉള്ളാളത്തോറ് നിസ്കരിക്കുമ്പോൾ കൂടെ ഞാൻ നിസ്കരിച്ചിരുന്നു. പിന്നെ തറാവി നിസ്കരിച്ച് കഴിഞ്ഞാൽ ബഹുമാനമുള്ളവർ തറാവി നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞാൽ പിന്നെ വിത്ര് നിസ്കരിക്കും. വിത്ര് നിസ്കരിക്കുന്ന എത്രയെന്നറിയോ? 11 റക്അത്ത്. ഞമ്മളമാതിൽ 1 റക്അത്തോ അല്ലെങ്കിൽ 3 റക്അത്തോ അല്ല 5 റക്അത്തോ മാത്രം നിസ്കരിക്കുന്നവരല്ല. എപ്പോഴും എല്ലാ നാളും റമദാനിലായാലും റമദാൻ അല്ലാത്ത നാളായിരുന്നാലും വിത്ര് നിസ്കാരം 11 റക്അത്ത് ഓറ് നിസ്കരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരെ കൂടെ നിസ്കരിച്ചിട്ടുമുണ്ട്. അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട് ഓറെ ആ മുഖം നോക്കിയാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആവേശം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഓമന മുത്തു മുഅ്മിനീങ്ങൾ വലിയ വലിയ മഹാന്മാരുടെ കൂടെ ആവണമെന്ന് പറയുമ്പോൾ ആ വലിയ മഹാന്മാർ എന്താ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം യേശാ നിസ്കാരത്തിന് ഞാൻ ഉള്ളാളത്ത് കൂടിയിരുന്നു. ഓറും അന്ന് ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവായിരുന്നു. ഖതീബ് നിസ്കാരം തുടങ്ങിയിട്ട് 1 റക്അത്തിൽ സബീഹ് മൗദിയില്ല, ചെറിയ 2 സൂറത്ത് ഓതിയിട്ട് ആണ് യേശാ നിസ്കരിച്ചത്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്തായിടോ, നീ എന്താ വെള്ളിയാഴ്ച രാവായിട്ട് സബീഹ് മൗദാത്തത് എന്ന് ഓറ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ നമ്മളെ എല്ലാ ഏർപ്പാടുകൾ ആ ബഹുമാനമുള്ളവർ കാണിച്ചതുപോലെ നമ്മൾ ചെയ്യണം. ആ പിന്നെ തഖ്വാ പള്ളിൻ്റെ തുടക്കം കുറിച്ചപ്പോൾ പിന്നെ അതിൻ്റെ നേതാക്കന്മാർ ബഹുമാനമുള്ള ഉള്ളാളത്തോരെ കാണാൻ പോയി. ഞങ്ങളിങ്ങനെ ഒരു പള്ളിൻ്റെ പരിപാടി തുടങ്ങിയിരിക്കുന്നു, തങ്ങൾ അതിൻ്റെ വേണ്ടി ദുആക്കണം എന്ന് പറഞ്ഞപ്പോൾ 10,000 ഉറുപ്പിക എടുത്തിട്ട് ഏനപ്പോ എൻ്റെ കയ്യിൽ കൊടുത്ത്, ഇനി ബാക്കിയുള്ളതെല്ലാം കൂട്ടിക്കോളിയും പള്ളിയിലെ ശരിയായിക്കും. ആകെ ചുരുക്കത്തിൽ നമ്മളെ നടപടിക്രമങ്ങൾ വലിയ മഹാന്മാർ കാട്ടുമ്പോലെ നമ്മൾ കാട്ടണം. ഏതുവരെ എന്നറിയോ, ബഹുമാനമുള്ള കുത്തുബീത്തങ്ങൾ, കണ്ണിത്തോര ഉസ്താദായ കുത്തുബീത്തങ്ങൾ 1956 ഇസ്വിയിൽ രാമനാട്ടുകര ഒരു വലിയ മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചത് എനിക്ക് കേൾക്കാൻ സൗകര്യപ്പെട്ടിട്ടുണ്ട്. 1956 ഇസ്വിയിലാണ് മഹാനായ കുത്തുബി അവറുകൾ പറഞ്ഞു പ്രസംഗത്തിൽ, എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും പറയുന്നത് ഞാനൊരു മൊയ്ലിയാരാണ്, ഞാൻ അത്ര വലിയ മൊയ്ലിയാരൊന്നുമല്ല, ഞാനൊരു പാവപ്പെട്ടവനാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരു നല്ലതുണ്ട് പൊന്നു മക്കളെ, എന്താണെന്നറിയോ, എൻ്റെ ഉസ്താദ് എന്ത് പറയുന്നു, എൻ്റെ ഉസ്താദ് എങ്ങനെ തലയെക്കെട്ട് കെട്ടുന്നു, എൻ്റെ ഉസ്താദ് എങ്ങനെ ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാല ആദ്യമായിട്ട് ധരിക്കൽ, അത് വലത്തേക്കാലാണല്ലോ, ഊരുമ്പോൾ ഇടത്തേക്കാലാണ്. ഇങ്ങനെ എൻ്റെ ഉസ്താദ് കാണിച്ചു തന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ അപ്പടി സ്വീകരിച്ച് നടക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നോമന മക്കളെ, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഉസ്താദ് കാണിച്ചു തരുമ്പോലെ എല്ലാം നിങ്ങൾ അത് ചെയ്യണം എന്നതുപോലെ നമ്മൾ എന്ത് വേണം, നമ്മളെ നിർവന്തല മുതൽ ഉള്ളംകാല് വരേക്കും
നമ്മളെ എല്ലാ നടപടിക്രമങ്ങളും നമ്മളെ ഭാര്യയോട്, നമ്മളെ മക്കളോട്, നമ്മളെ ബാപ്പയോട്, നമ്മളെ ഉമ്മയോട്, നമ്മളെ അയൽവക്കക്കാരോട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ണിത്തുര കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ നാട്ടിലേക്ക് പോയിട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാരെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിതാ ഈ മൊയിലാരുട്ടിൻ്റെ കൂടെ ഞാൻ കാസർഗോഡ് പോവുകയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായെന്ന് വരില്ല, നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ അയൽപക്കക്കാരോടും വല്ലാണ്ട് സ്നേഹം കാണിക്കുന്നവരാണ്. അതുപോലെ നമ്മൾ അയൽവക്കത്ത് രാത്രി പാതിരാ സമയത്ത് ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് കുട്ടികളെ കരച്ചിൽ കേട്ടാൽ മുമിനായ മനുഷ്യൻ്റെ വീട്ടിൻ്റെ പള്ളക്കുള്ള ഒരു ഹിന്ദുവിൻ്റെ പൊരിയിൽ നിന്നും പാതിരാ സമയത്ത് കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഈ മുമിനായ മനുഷ്യൻ ആ പരക്ക് പോകണം, രാത്രി പാതിരാക്ക് പോകണം, പോയിട്ട് ചോദിക്കണം എന്താ നിങ്ങളെ കുട്ടികൾ കരയുന്നെന്താ. അപ്പോൾ അവർ പറയും, വൈകുന്നേരം വരെ അവർ കളിച്ച് ഉറങ്ങിപ്പോയതാണ്, ഇപ്പൊ വിശന്നിട്ട് അവർ ഉണർന്നതാണ്, അങ്ങനെ വിശന്നിട്ട് ഉണർന്നെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് ആ ഹിന്ദു പറഞ്ഞാൽ, ഈ പൊന്നുമുമീനായ മനുഷ്യ, നീ നിന്റെ വീട്ടിൽ നിന്ന് വേണ്ടത് എന്താ ഉള്ളത് അത് കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കണം. അതുപോലെ നീ ബസ്സിലിരുന്നാൽ ബസ്സിലിരുന്ന് നിന്റെ സീറ്റിൽ നീ ഇരിക്കുന്ന നേരത്ത് അടുത്ത സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു വയസ്സായ മനുഷ്യൻ ബസ് കയറി, അയാൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അപ്പോൾ നീ എന്താക്കണം, നീ മുമിനായ മനുഷ്യനാണ്, മുമിനായ മനുഷ്യനായ നീ എന്ത് ചെയ്യണം, നിന്റെ സീറ്റ് അയാൾക്ക് വിളിച്ചു കൊടുക്കണം. അയാൾ ആരാ? അയാൾ തങ്ങളല്ല, അയാൾ മൊയിലിയാരല്ല, അയാൾ ആചാര്യരല്ല, അയാളൊരു മുസ്ലിമും അല്ല, ഒരു ഹിന്ദുവായ മനുഷ്യനാണ് സീറ്റില്ലാതെ ബേജാറായത്. ഒരു സീറ്റില്ലാതെ ബേജാറായ ഒരു വയസ്സെത്തി പെണ്ണാണ്, അല്ലെങ്കിൽ ഒരു വയസ്സനായ ഒരു മനുഷ്യനാണ്. എപ്പോഴും അവരെന്താക്കണം, മര്യാദ കാണിക്കണം. നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ മര്യാദ കാണിക്കണം. നമ്മൾ അയൽപക്കക്കാരോട് നല്ലപോലെ മര്യാദ കാണിക്കണം. ഏത് വരെയെന്നറിയോ, ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് ബഹുമാനമുള്ള മക്കത്തുൽ മുകർറമയിൽ നിന്ന് നാട്ടിൻ്റെ പുറത്ത് ഒറ്റക്ക് യാത്ര ചെയ്തു. ഒറ്റക്ക് യാത്ര ചെയ്തിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലഭാഗത്തേക്കോ ഇടഭാഗത്തേക്കോ തിരിഞ്ഞു നോക്കുകയില്ല. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു വയസ്സായ പെണ്ണ് തങ്ങളെ വിളിക്കുന്നു, ഒന്നിങ്ങോട്ട് ബാമോനെ. എന്താന്ന് ചോദിച്ചു, ഇത് ഈ കെട്ടൊന്ന് എൻ്റെ ചുമലിലൊന്ന് എടുത്തു തരണം, ഞാൻ കുറേ ദൂരത്ത് നിന്ന് വന്നതാണ്, എനിക്ക് ഞാൻ തളർന്നു പോയിട്ട് ഇവിടെ കെട്ട് വെച്ചതാണ്, ഇപ്പൊ ഒന്ന് കൈ പിടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ, ആയിക്കോട്ടെ നിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വീട് ഇന്ന സ്ഥലത്താണ്, എന്നാ ഞാൻ അവിടേക്ക് എത്തിച്ചു തരാം. അങ്ങനെ ആ പെണ്ണിന്റെ കൂടെ ആ പെണ്ണിന്റെ മാറാപ്പും കെട്ട് ബഹുമാനമുള്ള പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിലേറ്റിക്കൊണ്ട് പോയി അവിടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു. പെണ്ണ് അകത്ത് പോയിട്ടെന്തോ ചില്ലാന കാശ് കൊണ്ടുവന്നപ്പോ, എനിക്ക് കാശൊന്നും വേണ്ട, അപ്പൊ നിങ്ങൾ ആരാ? ഞാൻ മക്കക്കാരനാണ്. നിങ്ങളെ കുടുംബം ഏതാ? ഞാൻ കുറേശിക്കാരാണ്, ഞാൻ കുറേശി കുടുംബമാണ്. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. നിങ്ങൾക്ക് പണിയെന്താ? ഞാൻ നുബുവത്ത് കാണിക്കുന്ന ആളാണ്. അപ്പോൾ ആ നുബുവത്തിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു കൊടുത്ത് ആ പെണ്ണ് പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക ജഅൽനാകും ഉമ്മത്തം വസത ലിതകൂനൂ ശുഹദാലന്നാസ് വയക്കൂന റസൂലു അലൈക്കും ഷഹീദ. ബഹുമാനമുള്ള കഅബാലയത്തിനെ കിബിലയാക്കി തന്നതുപോലെ നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തിന്? എല്ലാ കുമ്മത്തും വസത്തൻ എന്തിന്? തെക്കൂനൂ ശുഹദാലന്നാസ്, ബാക്കിയുള്ള ജനങ്ങൾക്ക് ദീനിനെ കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി. വൈക്കൂന റസൂലു അലൈക്കും ഷഹീദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദീനിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉത്തമന്മാരായിട്ടാണ് നമ്മൾ സിദ്ധിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായെന്നറിയോ, നമ്മൾ പ്രവർത്തിക്കുന്നത് വലിയ ആളെ നോക്കണം. നമ്മളെ കൂട്ടത്തിൽ അറിയപ്പെട്ടിട്ടുള്ള വലിയ മഹാൻ
ആണല്ലോ ബഹുമാനപ്പെട്ട ഉള്ളാളത്തോർ. ഓരോട് ഒരു ചെറ്റപ്പറക്കാരനായ ഒരാൾ വന്ന് ക്ഷണിച്ചാലും ആ ചെറ്റപ്പറക്ക് പോകാൻ ഓർക്ക് യാതൊരു മടിയില്ല. അതുപോലെ ആരെങ്കിലും കടം ചോദിച്ചാലും കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ല. സംഭാവന ചോദിച്ചാലും കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ല. ദീനിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ എത്ര കഷ്ടപ്പെട്ടാലും അതിന് യാതൊരു മടിയില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നോമന മൂമിനീങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ബഹുമാനപ്പെട്ട ഉള്ളാളത്തോരെ പേരിക്ക് നമ്മൾ എപ്പോഴും ഒരു യാസീനെങ്കിലും ഓതിക്കൊണ്ടിരിക്കണം, എന്തില്ലെങ്കിലും ഒരു ഫാത്തിയെങ്കിലും ഓതിക്കൊണ്ടിരിക്കണം എന്ന് വേണ്ട ഓരോ സ്വഭാവത്തിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഉസ്താദന്മാരുടെ ശിഷ്യന്മാരും പൊന്നുമക്കളും നല്ല സ്വഭാവത്തിൽ പെരുമാറി കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ജാലനാകും ഉമ്മത്തം വസത ലിതകൂനു ശുഹദാലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ എന്നതുപോലെ മേലായ റബ്ബ് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു. ബഹുമാനമുള്ള മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പോയാലെ അള്ളാഹു തആല ബൈത്തുൽ മുഖദ്ദസുകളിൽ നിന്ന് നിസ്കരിക്കാനാണ് കൽപ്പിച്ചത്. അങ്ങനെ 16 ചില്ലാന മാസം നിസ്കരിച്ചിട്ട് ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണ്, ജിബ്രീൽ വരുന്നുണ്ടോ, ഇത് ക്യാൻസൽ ചെയ്തേക്കുമോ എന്നിങ്ങനെ കണ്ടുകൊണ്ട് കാത്തിരിക്കുമ്പോൾ മേലാ റബ്ബ് സുബ്ഹാനഹു വതആല ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങൾക്ക് പൊരുത്തമുള്ള കിബില ബഹുമാനമുള്ള കഅബയാണ്. ഓ, തങ്ങൾക്ക് നമ്മൾ അധികാരം തന്നു, ഇനി തങ്ങൾ കഅബത്തിലേക്ക് മുന്നിട്ട് തങ്ങൾ നിക്കരിച്ചോളി എന്ന് വെക്കുമ്പോൾ അള്ളാഹു തആല പറയുന്നു, എൻ്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരൊറ്റ ഷെയ് ഞാൻ ചെയ്യുകയില്ല, തങ്ങൾക്ക് പൊരുത്തമുള്ളത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് മേലായ റബ്ബ് സുബ്ഹാനഹു വതആല ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോമന മൂമിനീങ്ങൾ ഏത് സമയത്തും അള്ളാഹു തആലക്ക് പൊരുത്തമുള്ള കാര്യം ഏതാണെന്ന് നോക്കണം. അള്ളാഹു തആലന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ള കാര്യം ഏതാണെന്ന് നോക്കിയും കൊണ്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ബഹുമാനികളായ സാദാത്യങ്ങളോടും ബഹുമാനികളായ ഉലമാ ശിരോമണികളോടും അതുപോലെ ഓമന മുത്താലിമികളായ ഓമന പുത്രന്മാരോടും സ്ത്രീകളോടും എല്ലാരോടും പറയാനുള്ളത്, ആ പടച്ചവനെ ഞാൻ എന്ത് ചെയ്യണം? ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഉണരുമ്പോൾ ശ്രദ്ധിക്കണം, ഉണർന്നിട്ടും ശ്രദ്ധിക്കണം. എല്ലാം എൻ്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ള പണി ഏതാണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് പിന്നെ പ്രവർത്തിക്കണമെന്ന് ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ നിങ്ങളോടും എന്നോടും വസീത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ സയ്യിദായ രാജ തമ്പുരാന്, ഞങ്ങളിൽ അറിവുള്ളതിനെ ഞങ്ങൾ പറഞ്ഞുകൊടുത്ത് അതിലെന്തെങ്കിലും തെറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, ഞങ്ങളെ ബഹുമാനമുള്ള ഉള്ളാളത്തോരുടെ ദർജ നീ ഏറ്റി ഏറ്റി കൊടുക്കണം റഹ്മാൻ. ബഹുമാനമുള്ള ദർജ ഏറ്റി കൊടുക്കുന്നതിനോടുകൂടി ഞങ്ങളെ ഓർമ്മ ബഹുമാനമുള്ള തങ്ങളെ കൽബിൻ്റെ അകത്ത് നീ നിറച്ചു കൊടുക്കണം റഹ്മാന്. അതുപോലെ ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു റഹ്മാന്, നിൻ്റെ പരിശുദ്ധമായ ദീനിലിസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലൂമുകളെ വേണ്ടതുപോലെ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാനും പഠിച്ചതിനെ മരിക്കുന്നത് വരെ പറഞ്ഞു കൊടുക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാ. ഞങ്ങളെ ദർസ്, ഞങ്ങളെ മദ്രസ, ഞങ്ങളെ കോളേജ്, ഞങ്ങളെ സ്ഥാപനങ്ങൾ എല്ലാം നീ നല്ല നിലക്ക് നടത്തിത്തരണം റഹ്മാന്. ഏതെങ്കിലും വല്ല ഹാസിദീങ്ങളോ ഏതെങ്കിലും വല്ല കുറ്റം കെട്ടവരോ ഇടങ്ങേറാക്കുന്നുണ്ടെങ്കിൽ ആ ഇടങ്ങേറിനെ നീ തട്ടി ദൂരത്താക്കണം റഹ്മാന്. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ അല്ലാ, ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാൾ, നിനക്ക് പൊരുത്തമുള്ളതാ ഒരു നാൾ,
ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് ഒന്ന് നിശ്ചയിച്ചു വെക്കണമല്ല. എല്ലാ കാര്യങ്ങളും നീ നിശ്ചയിക്കുന്നവനാണ്. നിന്നോട് ഞങ്ങൾ മജ്ലിസിൽ പ്രായത്തികാത്ത് ചെറിയ ഓമന മക്കളുമുണ്ട്, അതുപോലെ ബാദ കേൾക്കുന്നതിൽ സ്ത്രീകളും ഉണ്ടാവും, അതുപോലെ ബഹുമാനമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് ഒരു നല്ല നിനക്ക് പൊരുത്തമുള്ള ഒരു നല്ല നാള് നീ നിശ്ചയിച്ചു വെക്കണം അല്ലാ. ആ നിശ്ചയിച്ചു വെച്ചതായ നാളിൽ ഞങ്ങളുടെ മരണം നടക്കുകയാണെങ്കിൽ, നടക്കുന്ന സമയത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഞ്ചിരിയോടുകൂടി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. ആ പൊഞ്ചിരി ഞങ്ങൾക്ക് കാണിക്കണമല്ല. അതുപോലെ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള യാസീൻ സൂറത്ത് തങ്ങൾ ഓതുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഓതുന്ന ഓത്ത് നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണമല്ല, ഞങ്ങൾക്കത് കാണിച്ചു തരണമല്ല. അല്ലാ, നിന്റെ മഹലായ ഫദല് കൊണ്ട് നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിന്റെ സൂറത്തുർ റഹ്മാൻ നീ ഓതുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആ ഓതുന്ന ഓത്ത് നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണമല്ല, അത് ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. ഞങ്ങളെ പരിപാടിയും ഞങ്ങളുടെ ഉള്ളാളത്തോരെ ഈ ഉറൂസിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും എല്ലാം നീ വളരെ ഭംഗിയിലാക്കി തരണമല്ല. ഏത് ഹാസിദികളുണ്ടെങ്കിൽ നീ തട്ടിക്കളയണമല്ല, നീ ഞങ്ങളെ റാഹത്തിലാക്കണമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം കൊണ്ട് ഈ ബഹുമാനമുള്ള പരിപാടി തുടക്കം കുറിച്ചതായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം അല്ലാ. റബ്ബന ആതിന ഫി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.